വെൽക്കം ടു എഫ് ബി കിച്ചൺ ഹാപ്പി ഓണം അങ്ങനെ വീണ്ടും ഒരു ഓണക്കാലം വന്നു സദ്യ ഉണ്ടാക്കാൻ തുടങ്ങിയോ ഇതാ ഒരു കിടിലൻ പൈനാപ്പിൾ ഡ്രൈ ഫ്രൂട്ട് പച്ചടി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഉടൻ തന്നെ കാണുവാൻ സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക പൈനാപ്പിൾ പച്ചടിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നോക്കാം ഒരു മീഡിയം സൈസ് പൈനാപ്പിൾ ക്യൂബ്സ് ആക്കി അരിഞ്ഞത് മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ വെള്ളം ഒരു കപ്പ് ഉപ്പ് ആവശ്യത്തിന് കാഷ്യൂ അമ്പത് ഗ്രാം പഞ്ചസാര ആറ് ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി അമ്പത് ഗ്രാം കടുക് ചതച്ചത് അര ടീസ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് അഞ്ച് ടേബിൾ സ്പൂൺ അരപ്പിനുള്ള കൂട്ട് തേങ്ങ ഒരു കപ്പ് കാഷ്യൂ എട്ടെണ്ണം കടുക് ചതച്ചത് അര ടീസ്പൂൺ പച്ചമുളക് ഒരെണ്ണം താളിക്കാനുള്ള കൂട്ട് വെളിച്ചെണ്ണ മൂന്ന് ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ വറ്റൽമുളക് മൂന്നെണ്ണം കറി ലീഫ് ആവശ്യത്തിന് പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുന്ന വിധം പൈനാപ്പിൾ തൊലി കളഞ്ഞ് വൃത്തിയാക്കി ക്യൂബ്സ് ആക്കി അരിയുക ഒരു അടി കട്ടിയുള്ള പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് പൈനാപ്പിൾ നുറുക്കിയതും ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും അല്പം കറിവേപ്പിലയും ഒരു കപ്പ് വെള്ളവും ചേർത്ത് നന്നായി ഇളക്കി മൂടി വെച്ച് വേവിക്കുക പൈനാപ്പിളിന് നല്ല വേവുണ്ട് കറി തിളച്ച് കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ച് വേവിക്കുക വെന്ത് വെള്ളം വറ്റിയാൽ തുറന്ന് പഞ്ചസാരയും അണ്ടിപ്പരിപ്പും ചേർത്ത് ഇളക്കി രണ്ട് മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക പിന്നെ തുറന്ന് മുന്തിരി ചേർത്ത് വെള്ളം വറ്റുന്നത് വരെ വേവിക്കുക ആ സമയം നമുക്ക് അരപ്പിന്റെ കൂട്ട് ശരിയാക്കാം അരപ്പിന്റെ ഇൻഗ്രീഡിയൻസ് പച്ചമണം വരെ വഴറ്റി ചൂടാറിയ ശേഷം മിക്സിയിൽ ക്രഷ് ചെയ്ത് എടുക്കുക അധികം അരയണ്ടട്ടോ കറിയിൽ വെള്ളം വറ്റുമ്പോൾ ഈ അരപ്പ് ചേർത്ത് ഇളക്കുക അഞ്ച് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് ഇളക്കിയതിനു ശേഷം ഇറക്കി വെക്കുക ഇനി കടുക് താളിക്കാം വെളിച്ചെണ്ണ ചൂടായ ശേഷം കടുക് പൊട്ടുമ്പോൾ ഉണക്കമുളകും വേപ്പിലയും ഇടുക കറിയിലേക്ക് താളിച്ചു ചേർത്ത് ഇളക്കുക സ്റ്റൗ ഓഫ് ചെയ്തതിനു ശേഷം അര ടീസ്പൂൺ കടുക് ചതച്ചതും ചേർത്ത് ഇളക്കി കൊടുക്കുക നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡിയായി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ കമൻസ് അയക്കണേ താങ്ക് ഫോർ വാച്ചിങ്